ശ്രീരാമനെ ബഹുമാനിക്കുന്നുവെന്ന് മുസ്ലിം നേതാവ് ഒവൈസി പാർലമെന്റിൽ. ഒവൈസിക്ക് ഇത്തരം ഒരു കാര്യം പറയാൻ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരേണ്ടി വന്നു എന്ന് വിമർശകരും. രാജ്യചരിത്രത്തിൽ ആദ്യമായി ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം പാർലമെന്റ് ചർച്ച ചെയ്തു. മുൻകൂട്ടി തീരുമാനിച്ച അജണ്ട അനുസരിച്ച് അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണമായിരുന്നു ചർച്ച. എതിർക്കേണ്ടവർക്ക് എതിർക്കാം, അനുകൂലിക്കുന്നവർക്ക് അങ്ങനെയാകാം. തുറന്ന പുസ്തകം പോലെ അയോധ്യ രാമക്ഷേത്രം പാർലമെന്റിന് മുന്നിലും സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ചയ്ക്കിടെ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ എല്ലാ തോക്കുകളും അയോധ്യ രാമക്ഷേത്രത്തിന് ജ്വലിക്കുകയാണ് എന്ന് മുസ്ലിം സമുദായ നേതാവും AIMIM നേതാവുമായ അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു. എനിക്ക് ശ്രീരാമനോട് ഏറ്റവും വലിയ ബഹുമാനമുണ്ട്. എന്നാൽ ഹേ റാം എന്ന് അവസാനമായി പറഞ്ഞ ആളെ കൊന്നതിനാൽ നാഥുറാം ഗോഡ്സെയെ വെറുക്കുന്നു. സർക്കാരിന് സ്വന്തമായി ഒരു മതമുണ്ടോ എന്ന കാര്യത്തിൽ BJP വ്യക്തത വരുത്തണമെന്ന് ഒവൈസി ആവശ്യപ്പെട്ടു. എനിക്കിന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ട്, പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ഒരു പ്രത്യേക സമുദായത്തിനാണോ, ഒരു പ്രത്യേക മതത്തിന്റെ അനുയായികൾക്കോ, അല്ലെങ്കിൽ മുഴുവൻ രാജ്യത്തിനു വേണ്ടിയും ആണോ? ഈ സർക്കാരിന് സ്വന്തമായി ഒരു മതമുണ്ടോ? ഈ രാജ്യം അങ്ങനെയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രത്യേക മതത്തിനും വേണ്ടി നിലകൊള്ളരുത്, ഒവൈസി പറഞ്ഞു. January 22 അയോധ്യയിലെ രാമക്ഷേത്രം തുറക്കുന്നതും പ്രതിഷ്ഠയുടെ പ്രാൺ പ്രതിഷ്ഠയും ഒരു മതത്തിന്റെ വിജയത്തെ അടയാളപ്പെടുത്താൻ മാത്രമാണോ ഉദ്ദേശിച്ചത് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് AIMIM മേധാവി ആവശ്യപ്പെട്ടു. January 22 അയോധ്യയിൽ നടന്ന പരിപാടിയെക്കുറിച്ചുള്ള ഈ പ്രമേയത്തിലൂടെ ഒരു മതത്തിന്റെ മേൽ മറുമതത്തിന്റെ വിജയം അടയാളപ്പെടുത്തിയ സന്ദേശമാണോ ഈ സർക്കാർ നൽകുന്നത്? രാജ്യത്തെ 17 കോടി മുസ്ലിങ്ങൾക്ക് ഇതിലും വലിയ സന്ദേശമാണ് അവർ നൽകുന്നത് എന്നും AIMIM നേതാവ് ചോദിച്ചു. മുസ്ലിം അധിനിവേശക്കാർക്കും ഭരണാധികാരികൾക്കും ശേഷം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള നേതാക്കളെ മുദ്ര കുത്തിയതിന് BJPക്കെതിരെ ആഞ്ഞടിച്ച ഒവൈസി ഞാൻ ബാബറിന്റെയോ ജിന്നയുടെയോ ഔറംഗസേബിന്റെയോ വക്താവാണോ എന്ന് സ്വയം ചോദിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വെളിച്ചം ഇന്ന് ഏറ്റവും മങ്ങിയ നിലയിലാണ് എന്ന് ഒവൈസി പറഞ്ഞു. ഈ ചർച്ചയ്ക്ക് സർക്കാർ മറുപടി നൽകുമ്പോൾ 140 കോടി ഇന്ത്യക്കാരെ കേന്ദ്രീകരിക്കുമോ അതോ ഹിന്ദുത്വ ജനതയെ മാത്രം കേന്ദ്രീകരിക്കുമോ? അതേസമയം 17-ാം ലോക്സഭയുടെ അവസാന ദിവസം അയോധ്യയിൽ ശ്രീറാം ലല്ലയുടെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിനെ കുറിച്ച് രാജ്യസഭയും ചർച്ച നടത്തി. കല്ലുകടി ഉണ്ടായത് ഒവൈസിയുടെ പ്രസംഗത്തിൽ ആയിരുന്നു. രാജ്യത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ മനസാക്ഷിയുടെ പുനർജന്മത്തെ അടയാളപ്പെടുത്തുന്നതോ ആണ് പ്രാൺപ്രതിഷ്ഠാ ദിനമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ചർച്ചയ്ക്കിടെ ഉപരിസഭയിൽ പറഞ്ഞു. എന്നാൽ രാമക്ഷേത്രം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ നിർബന്ധിതരായ കോൺഗ്രസും മറ്റു ചില പ്രതിപക്ഷ പാർട്ടികളും ലോക്സഭയിലും രാജ്യസഭയിലും നടന്ന ചർച്ചകളിൽ സജീവമായില്ല. കോൺഗ്രസ് ശരിക്കും പാർലമെന്റിൽ വെട്ടിലാവുകയായിരുന്നു. രാമക്ഷേത്രത്തെ അനുകൂലിച്ച് സഭയിൽ പ്രസംഗിച്ചാൽ മുസ്ലിം വോട്ട് എതിരാകും, എതിർത്ത് സംസാരിച്ചാൽ കയ്യിലുള്ള ഹിന്ദു വോട്ടുകൂടി പോകും. ഇതുമൂലം ചർച്ചകളിൽ നിന്നും കോൺഗ്രസ് അകലം പാലിച്ചു. കോൺഗ്രസിലെ പലരും പങ്കെടുത്തില്ല. BJP വിദ്വേഷം പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചു. അതേസമയം പലരും പങ്കെടുത്തില്ല. സുപ്രീംകോടതി വിധിയിലൂടെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള പാത തുറന്നെന്നും തീരുമാനത്തെ മാനിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ ഇരുസഭകളിലും ആവർത്തിച്ചു പറഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണത്തിന് വഴിയൊരുക്കിയത് സുപ്രീംകോടതിയാണ് എന്ന് കോൺഗ്രസ് MPമാരായ പ്രമോദ് തിവാരിയും രൺദീപ് സുർജേവാലയും രാജ്യസഭയിൽ പറഞ്ഞു. ഇത് BJPയുടെ നേട്ടം അല്ല എന്നും വാദിച്ചു. ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു. എന്നാൽ ഓർക്കുക, രാമൻ സ്നേഹവും നീതിയും സഹിഷ്ണുതയും ധർമ്മവും ആദർശവുമാണ്. ഇതെല്ലാമാണ് രാമനെങ്കിൽ രാമന്റെ പേര് കക്ഷി രാഷ്ട്രീയത്തിന് ഒരു പ്രശ്നമാകില്ല. രാമന്റെ പേര് രാഷ്ട്രീയത്തിനും വോട്ടിനും ഉപയോഗിക്കുന്നത് പാപമാണ്. രാമന്റെ പേരിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് വലിയ പാപമാണ്. രാമന്റെ പേരിലുള്ള ആക്രമം നരകത്തിലേക്കുള്ള പാതയാണ്. നിങ്ങളിപ്പോഴും മാറിയില്ലെങ്കിൽ രാം നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് കോൺഗ്രസ് നേതാവ് സുർജോവാല പറഞ്ഞു. ജയശ്രാം വിളിച്ചായിരുന്നു അദ്ദേഹം പ്രസംഗം നിർത്തിയതും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.